ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞ അനുസരിച്ച് പിന്നെ നമ്മൾ വർക്കിൻ്റെ തിയറിയൊക്കെ പലതും പറഞ്ഞതാണെങ്കിലും ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ആ ക്ലാസ് സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനം എന്നുള്ളത് റെക്കോർഡ് ആക്കി വിടുകയാണ് അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ദിവസം വർക്കിൻ്റെ തിയറിയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോൾ വീണ്ടും നമ്മൾ അതിൻ്റെ ആദ്യ ഭാഗത്തേക്കൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ആദ്യം നമ്മൾ പറഞ്ഞ ഇതാണ് സൗന്ദര്യത്തെ പൊതുവെ നിരീക്ഷിക്കുമ്പോൾ രണ്ടായിട്ട് തിരിക്കുകയാണ് ആത്മപ്രതീതവാദമെന്നും വസ്തുപ്രതീതവാദം എന്നു വേണ്ടിയുള്ള രീതിയിൽ ആത്മ അതായത് ഒരു വസ്തുവിനെ കാണുന്ന മാത്രയിൽ പ്രേക്ഷകന് അല്ലെങ്കിൽ കാഴ്ചക്കാരന് ആ വസ്തു സുന്ദരമാണെന്ന് തോന്നുന്നതാണ് വസ്തുപ്രതീതവാദത്തിന് അടിസ്ഥാനം എന്നാൽ മനസ്സിൻ്റെ വിശകലനം വൈകാരികമായ തലം അഥവൽ നിന്നൊക്കെ സൗന്ദര്യം ജനിക്കുന്നതിനെ നമ്മൾ ആത്മപ്രതീതവാദമെന്നാണ് പറയുന്നത് എന്നാൽ സൗന്ദര്യത്തിനാസ്പദമായ ഉപാധികൾ മനസ്സാകുന്ന ആഭ്യന്തര ലോകത്തിൽ ആരായിവൻ പുറപ്പെട്ടാൽ പല വൈഷമ്യങ്ങളും നേരിടേണ്ടി വരും ചൂട് എന്ന ചിന്തകൻ ആത്മപ്രതീതവാദത്തിനെതിരായി താർക്കിക രീതിയ പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു ന്യായം ശ്രദ്ധേയമാണ് ഈ ചിത്രം സുന്ദരമാണ് എന്ന വാക്യത്തിൻ്റെ അർത്ഥം ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന് മാത്രമാണെന്നാണല്ലോ ആത്മപ്രീതവാദിയുടെ സിദ്ധാന്തം സിദ്ധാന്തം ശരിയോ തെറ്റോ ആകട്ടെ അത് കുറ പക്ഷം വിവാദ വിവാ വിവാദക്ഷമം എങ്കിലും ആണെന്ന് സമ്മതിക്കണം അതായത് ഈ പ്രമേയത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ട് സിദ്ധാന്തം ശരിയാണെങ്കിൽ ഈ ചിത്രം സുന്ദരമാണ് എന്ന വാക്യത്തിൻ്റെ സ്ഥാനത്ത് ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന വാക്യം പ്രതിഷ്ഠിക്കാം അങ്ങനെ പ്രതിഷ്ഠിക്കുമ്പോൾ ആദ്യത്തെ പ്രമേയം എങ്ങനെ മാറുന്നു ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്നതിൻ്റെ അർത്ഥം ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്നാണ് എന്നാണ് ഇത് വെറും പുനരുത്തി ആയതുകൊണ്ട് പുനരുത്തി എന്ന് വെച്ചാൽ ആവർത്തനം വിവ വിവാദക്ഷമല്ല എന്നാൽ ആ ആദ്യത്തെ പ്രമേയം വിവാദക്ഷമം ആയിരുന്നു അതുകൊണ്ട് ആദ്യത്തെ പ്രമേയവും രണ്ടാമത്തെ പ്രമേയവും ഒന്നല്ല എന്ന് വെച്ചാൽ ഈ ചിത്രം സുന്ദരമാണെന്നതിനു പകരം ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന് പ്രതിഷ്ഠിക്കുവാൻ പാടില്ല തർക്കിക്ക ത താർക്കികന്മാർക്ക് ഈ വാദരീതി രോചനീയം ആയി തോന്നിയേക്കാം അപ്പോൾ ഇവിടെ സൗന്ദര്യത്തിൻ്റെ ആത്മപ്രതീതവാദത്തിനെ അടി അധികരിച്ചുകൊണ്ട് അതായത് ഒരു വ്യക്തിയുടെ ബന്ധപ്പെട്ടുള്ളതാണ് ആ ആത്മപ്രതീത വൈകാരിക തലവുമായി ബന്ധപ്പെട്ടതാണ് ആത്മപ്രതീതവാദത്തിന് അവലപമായിരിക്കുന്നത് അപ്പോൾ ഇവിടെ ജോഡിൻ്റെ സിദ്ധാന്തത്തെയാണ് എം പി ഇപ്പോൾ ഉദ്ധരിക്കുന്നത് അപ്പോൾ ജോഡ് താർക്കിക രീതി ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് താർക്കിക രീതി എന്ന് വെച്ചാൽ തർക്കിക്കാവുന്ന അല്ലാതെ പിന്നെ തർക്കി പരസ്പരം തർക്കിച്ച് ഏതാണോ ശരി ഏതാണോ തെറ്റെന്നുള്ള ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് താർക്കിക രീതി എന്ന് നമ്മൾ പറയുന്നത് ഫിലോസഫിക്കലുമാണ് അത് അപ്പം താർക്കിക രീതി ജോഡ് പറയുന്നത് ഈ വസ്തു സുന്ദരമാണ് എന്ന് പറഞ്ഞതിന് പകരം ഈ ചിത്രം സുന്ദരമാണ് എന്ന് പറയുന്നതിന് പകരം ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന് എന്നാണ് ഒന്നിനു പകരം മറ്റൊന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം ഏത് എനിക്ക് ഈ വസ്തു സുന്ദരമാണ് എന്നതിന് പകരം ഈ ചിത്രം സുന്ദരമാണ് എന്നതിന് പകരം ഈ വസ്തു എനിക്ക് സുഖം തരുന്നു എന്ന് എന്ന വാചകം അവിടെ പ്രതിഷ്ഠിക്കാമെന്നാണ് പകരത്തിന് പകരം എന്നാണ് ജോഡ് പറയുന്നത് പക്ഷേ അതെങ്ങനെ ശരിയാവുക രണ്ടിൻ്റെയും അർത്ഥതലം രണ്ടാണ് ഈ ചിത്രം സുന്ദരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രം പിന്നെ എന്താണ് നല്ല ഭംഗിയുള്ളതാണ് ആ ഭംഗി എന്നുള്ള വാക്കിന് ആ ചിത്രത്തിൻ്റെ ആകർഷകത്വം അതിൻ്റെ വർണ്ണത്തിൻ്റെ കൂട്ടുകൾ അതിൻ്റെ നിറച്ച് കൂട്ടുകൾ അതിൻ്റെ അവയവ ഭംഗി ആ ചിത്രത്തിലെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന വസ്തുവിൻ്റെ പിന്നെ മേന്മ എല്ലാം കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം എന്നുള്ള ഒരു അവസ്ഥ ലഭിക്കുന്നത് അതേസമയം സുന്ദരമായ വസ്തുക്കളെല്ലാം നമുക്ക് സുഖം തരണം എന്ന് നിർബന്ധമില്ല അപ്പോൾ ഈ ഈ വസ് ഈ ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന് ചോദിച്ചാൽ ഈ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മകളിൽ എവിടെയോ ഉള്ള പിന്നെ അനുഭവങ്ങളെല്ലാം എനിക്ക് വീണ്ടും എൻ്റെ മെമ്മറിയിലേക്ക് വരികയാണ് ഞാൻ ഏതോ വൈകാരികമായ ഏതോ തരത്തിൽ എത്തി നിൽക്കുകയാണ് ഇതെൻ്റെ മനസ്സിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്ത വിധം ഇതെന്നെ പിന്നെ സ്വാധീനിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉള്ളൊരു അർത്ഥതലമാണ് തലമാണ് അതായത് വൈകാരികതയിൽ കൂടി കലർന്ന ഒരു തലമാണ് ഈ ചിത്രം സുന്ദരമാണ് എന്നുള്ള അല്ല എനിക്ക് സുഖം തരുന്നു എന്ന് പറയുമ്പോൾ പറയും രണ്ടും രണ്ടാണ് അതായത് സെൻസ് ഓഫ് യൂസേജ് മാത്രമല്ല അതിൻ്റെ കോണ്ടക്സ്റ്റും അത് തരുന്ന കണ്ടൻറ്റും ഒക്കെ വ്യത്യസ്തമാണ് അപ്പം ഇങ്ങനെ വ്യത്യസ്തമായ അർത്ഥ തലങ്ങളിലുള്ള പദങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒന്നിനു പകരമായി മറ്റൊന്ന് വയ്ക്കുന്നത് ശരിയായ ഒരു പ്രവണത അല്ല എന്നാണ് ഇവിടെ ജോഡിനെ ഉദ്ധരിച്ചുകൊണ്ട് പിന്നെ ജോഡിനെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് എം പി പറയുന്നത് താർക്കിക താർക്കിക കസർത്തുകൾ കൂടാതെ തന്നെ ആത്മപ്രതീത വാദത്തിൻ്റെ ദുർബലത കാണിക്കുവാൻ കഴിവുണ്ട് വഴിയുണ്ട് ഈ വാദത്തിൻ്റെ ഉത്ഭവം ശാസ്ത്ര സമ്മത സമ്മതമായ ലോകവും പരീക്ഷണ വിധേയമായ ഭൗതിക ഗുണങ്ങളും മാത്രമാണ് യഥാർത്ഥമെന്ന് മറ്റതൊക്കെ മിഥ്യയാണെന്നുമുള്ള ബോധത്തിൽ നിന്നാണ് ആ സെൻറ്റൻസ് നിങ്ങൾ വരയ്ക്കണം അതായത് ആത്മപ്രതീതവാദത്തെക്കുറിച്ചും വസ്തുപ്രതീതപാദത്തെക്കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ടസ് ചോദിക്കുമ്പോൾ ഈ സംഗതി നിങ്ങൾ എഴുതണം ഇപ്പം നിങ്ങൾ മാർക്ക് ചെയ്യുന്ന അതായത് താർക്കിക കസത്തുകൾ കൂടാതെ തന്നെ ആത്മപ്രതീതപാദത്തിൻ്റെ ദുർബത കാണിക്കുവാൻ വഴിയുണ്ട് അപ്പോൾ ആത്മപ്രതീത വാദത്തെ ആദ്യത്തുമേ തന്നെ തള്ളിക്കളയുകയാണ് ഇവിടെ നിരൂപകൻ ചെയ്യുന്നത് അതിന് ആദ്യത്തെ പോയിന്റാണ് ജോഡിൻ്റെ പിന്നെ താർക്കിക രീതിയായുള്ള അഭിപ്രായം ഉദ്ധരിച്ചത് ജോഡ് പറഞ്ഞത് എന്താണ് ഈ ചിത്രം സുന്ദരം ആണ് എന്നതിന് പകരം ഈ സൂത്രം ചിത്രം എനിക്ക് സുഖം തരുന്നു എന്ന് പ്രയോഗിക്കാം എന്നാണ് പക്ഷേ അത് പിന്നെ അർത്ഥതലത്തിലും അത് ഉപയോഗിക്കുന്ന പിന്നെ കണ്ടൻറ്റിൻ്റെ രീതിയിലും ഒക്കെ അത് തെറ്റാണെന്നുള്ളത് ആദ്യമേ തന്നെ തെളിഞ്ഞു ഇത് മാത്രമല്ല ഇനിയും ഇത്തരത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ പറയാൻ പറ്റും എന്തിനു വേണ്ടി ആത്മപ്രതീത വാദത്തിൻ്റെ ദുർബലത കാണിക്കാൻ വേണ്ടി അതാണ് ഈ വാദത്തിന്‍റെ ഉത്ഭവം ശാസ്ത്ര ശാസ്ത്രസമ്മതമായ ലോകവും പരീക്ഷണവിധേയമായ ഭൗതിക ലോകവും മാത്രമാണ് യഥാർത്ഥമെന്നും അത് അത് മറ്റതൊക്കെ മിഥ്യയാണെന്നുമുള്ള ബോധത്തിൽ നിന്നാണ് അപ്പോൾ ആത്മപ്രതീതവാദത്തിൻ്റെ അടിസ്ഥാനം എന്ത് എന്നുള്ള രണ്ട് മാർക്ക് ചോദ്യത്തിന്റെ ഉത്തരമായിട്ടും നിങ്ങൾ എഴുതണം ആത്മപ്രതീതവാദം ശാസ്ത്രസമ്മതമായ ലോകത്തെയും അതുപോലെ തന്നെ അടിസ്ഥാനത്തിലുള്ള ഭൗതിക ലോകത്തെയുമാണ് ലക്ഷ്യമാക്കുന്നത് അപ്പോൾ എന്താണ് ആത്മപ്രതീതവാദം പിന്നെ ശാസ്ത്രീയ ശാസ്ത്ര സമ്മതമായ ലോകത്തെയും അതുപോലെ തന്നെ പരീക്ഷണവിധേയുമായി കൊണ്ടിരിക്കുന്ന ഭൗതിക ലോകത്തെയുമാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് മറ്റേതെല്ലാം അതിനെ സംബന്ധിച്ച് മിഥ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടെന്ന് തോന്നിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ അതില്ല എന്നുള്ള ഒന്നാണ് പറയുന്നത് അപ്പം ആത്മപ്രീത തള്ളിക്കളയുന്നതിന് ഒരു കാരണം രണ്ടാമത്തെ കാരണം ഇതാണ് എന്നുള്ള ഒരു വസ്തുവിൻ്റെ ഖ ഖനം ഖനം ശാസ്ത്രീയ പരീക്ഷണത്തിന് വിധേയമാണ് തന്മൂലം അത് വാസ്തവികമാണ് എന്നാൽ ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം ശാസ്ത്രീയ നിർവചനത്തിന് തിക തികച്ചും വിധേയം ആയിട്ടുള്ളതല്ല അതുകൊണ്ട് സൗന്ദര്യം വാസ്തവികമല്ല ഇങ്ങനെ വാദിക്കുന്നത് ശാസ്ത്രീയ പരീക്ഷണത്തിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും നിർവചനത്തിൻ്റെ ശാസ്ത്ര നിർവചനത്തിൻ്റെയും പരീക്ഷ പരിധി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പണ്ട് പ്ലൂട്ടോ എന്ന ഗ്രഹം ജ്യോതിശാസ്ത്രത്തെ എന്നാർ കണ്ടെത്തിയിരുന്നില്ല അതുകൊണ്ട് ഈ ഗ്രഹം പണ്ടില്ലായിരുന്നു എന്ന് വാദിക്കുവാൻ പാടുണ്ടോ അപ്പം ആത്മപ്രതീതവാദത്തെ ഇവിടെ തള്ളിക്കളയുന്നതാണ് അപ്പോൾ ആത്മപ്രതീതവാദത്തെ തള്ളിക്കളയുന്നതിന് മൂന്നാമത്തെ കാര്യമാണ് പോയിൻറ്റാണ് ഇവിടെ പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു ഇത് ശാസ്ത്രീയമായ തലത്തെയാണ് ലക്ഷ്യമാക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ശാസ്ത്ര ശാസ്ത്രസമ്മതമായ ലോകത്തെയും അവിടെ നടക്കുന്ന പരീക്ഷണാടിസ്ഥാനത്തിൽ നടക്കുന്ന ഭൗതിക വസ്തു ലോകത്തെയുമാണ് ആത്മപ്രതീതവാദ്യം ലക്ഷ്യമാക്കുന്നത് അടുത്ത് മൂന്നാമത്തെ പറയുന്നത് എന്താണ് ശാസ്ത്രരീതിയ ഒരു വസ്തുവിൻ്റെ ഘനം ഭാരം ഒക്കെ നമുക്ക് വളരെ കൃത്യമായി രേഖപ്പെടുത്താം സൗന്ദര്യത്തെ സംബന്ധിച്ച് പിന്നെ ഒരു വസ്തു സുന്ദരമാണെന്നതിനോട് നിശ്ചിതമായ ശാസ്ത്രീയ മാനദണ്ഡങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വസ്തു സുന്ദരമാണെന്ന് തെളിയിക്കാനുള്ള ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളില്ല അതുകൊണ്ട് തന്നെ സൗന്ദര്യം എന്ന് പറയുന്നത് വാസ്തവികം അല്ല എന്ന് പറയുന്നത് പിന്നെ ശരിയല്ല എന്നുള്ളതാണ് അന്നാണ് നമുക്ക് പറയേണ്ടി വരും ആ വാദം ശരിയല്ല ഏത് സൗന്ദര്യം എന്നത് ശാസ്ത്രീയമല്ല എന്നുള്ള വാദം ശരിയല്ല എന്നുള്ളതാണ് പഠനത്തിന് പരിമിതി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പണ്ട് ഉദാഹരണമായി പറയുകയാണ് പണ്ട് പ്ലൂട്ടോ എന്നുള്ളൊരു ഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് പ്ലൂട്ടോ എന്ന ഗ്രഹം കണ്ടുപിടിക്കുന്നതിന് ശേഷം മാത്രമേ പ്ലൂട്ടോ ഉള്ളൂ എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ യഥാർത്ഥത്തിൽ പ്ലൂട്ടോ പണ്ടേ ഉണ്ട് നമ്മളെ ശാസ്ത്രലോകം അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരുന്നില്ല കണ്ടുപിടിച്ചിരുന്നില്ല എന്നുള്ളതാണ് അപ്പം അതുപോലെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെ ഉണ്ട് ശാസ്ത്രത്തിന് അതിൻ്റേതായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡങ്ങൾ അളവ് പോലും വെച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് സൗന്ദര്യം ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ് അപ്പം അതാണ് മൂന്നാമത്തെ വാദമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി അടുത്തത് അടുത്ത് എന്ത് എന്താണ് പറയുന്നത് അടുത്ത് പറയുന്നത് നാല് വൈതാണ് ഉത്കൃഷ്ട കൃതികളെന്ന് വച്ചാൽ എന്താണ് സഹൃദയവിധം അതല്ല പാരഗ്രാഫ് ഇപ്പോൾ നിങ്ങൾ ഇട്ടതിൻ്റെ ഒരു കുഴപ്പമുണ്ട് നിങ്ങൾ നിങ്ങളിട്ടത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് ആ വളവ് കാണാതിരിക്കുകയല്ല ആ വളവ് പുസ്തകം എൻ്റെ കയ്യിലില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതാണ് ഏതാണ്ട് ഇതുപോലെയാണ് സൗന്ദര്യം ശാസ്ത്രീയ നിർവചനത്തിന് വിധേയമല്ലാത്തത് കൊണ്ട് അത് വാസ്തവികമല്ലെന്ന വാദം ഇത് വളരെ പ്രധാനമാണ് എന്താണ് ശാസ്ത്രീയ നിർവചനത്തിന്റെ പരിധിയിൽ ഒതുക്കാൻ കഴിയാത്തത് കൊണ്ട് സൗന്ദര്യം ശാസ്ത്രീയമല്ല എന്ന് പറയുന്നത് എന്നത് ശരിയല്ല ഏതുപോലെയാണ് പ്ലൂട്ടോ എന്നുള്ള ഗ്രഹം പണ്ട് കണ്ടുപിടിക്കുന്നതുവരെ ആ ഗ്രഹം ഏറ്റവും ലേറ്റസ്റ്റായിട്ടാണ് അത് കണ്ടുപിടിച്ചത് ആ കണ്ടുപിടിക്കുന്നത് വരെ പ്ലൂട്ടോ എന്ന ഗ്രഹം ഇല്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇറ്റിക്ക് നിരക്കുന്നത് അതുപോലെ സൗന്ദര്യത്തെ ശാസ്ത്രീയമായി നിർണ്ണയിക്കാൻ ഉള്ള മാനദണ്ഡങ്ങൾ ഇനിയും അലഭ്യമായതുകൊണ്ട് ആ സൗന്ദര്യം എന്ന് പറയുന്ന വസ്തു ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് അടുത്ത നാലാമത്തെ വാദം ആത്മപ്രീത വാദം പൂർണ്ണമായി സമ്മതിക്കുന്ന പക്ഷം ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം മാത്രമല്ല മറ്റൊ മറ്റെല്ലാ ഗുണങ്ങളും നമ്മുടെ മനസ്സിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് സമ്മതിക്കേണ്ടി വരും ആത്മപ്രതീതവാദം പൂർണ്ണമായി സമ്മതിക്കുന്ന പക്ഷം ആത്മാവിനെ അതിസ്ഥ ആത്മാവ് മനസ്സ് മനസ്സുമായ ഒരു പ്രതിഭാസവുമാണ് ആത്മപ്രതീതവാദക്കാരുടെ സൗന്ദര്യത്തിന് അധിഷ്ഠാനം അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുവിൻ്റെ സൗന്ദര്യം മാത്രമല്ല മറ്റെല്ലാ ഗുണങ്ങളും നമ്മുടെ മനസ്സിൽ മാത്രമാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഒരു പിന്നെ വസ്തുവിൻ്റെ സൗന്ദര്യം ആ സൗന്ദര്യത്തിന് ആധാരമാകുന്ന ഘടകങ്ങൾ പലതാണ് അപ്പം അതെല്ലാം മനസ്സിലാണ് ഉള്ളത് അതുകൊണ്ട് പിന്നെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു വസ്തുതയെ മാത്രമാണ് ഒരു ഗുണവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുത മാത്രമാണ് സൗന്ദര്യം എന്ന് പറയേണ്ടി വരും അപ്പം എന്താണ് പോയിന്റ് നാലാമത്തെ പോയിന്റ് ഇതാണ് വസ്തുവിൻ്റെ ഗുണം മനസ്സിൽ മാത്രമല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന് പിന്നെ സമ്മതിക്കേ എന്നുള്ളത് കൊണ്ട് ആത്മപ്രതീതവാദം നമുക്ക് നിരസിക്കേണ്ടി വരും ഈ ചിത്രത്തിന് മൂന്നടി നീളവും രണ്ടടി വീതിയും ഉണ്ടെന്ന് പറയുമ്പോൾ ചിത്രത്തിന് സ്വന്തമായ ഒരു ലക്ഷണമല്ല ഞാൻ പറയുന്നതെന്നും എൻ്റെ മനസ്സിലുള്ള ചില ഭാവനകൾ മാത്രമാണ് എൻ്റെ വാസ്തവത്തിൽ അടങ്ങിയിരിക്കുന്നതെന്നും സമ്മതിക്കേണ്ടി വരും അതായത് നമ്മുടെ മനോവികാരങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും വാസ്തവികത നിഷേധിക്കേണ്ടി വരും എന്നാൽ ആത്മപ്ര പ്രതീതവാദികൾ അത്രത്തോളം പോകാൻ ഒരുക്കമല്ല സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അവർ തങ്ങളുടെ വാദം പ്രയോ പ്രയോഗിക്കുന്നുള്ളൂ ഈ നില യുക്തിദൃഷ്ടിയ സുസ്ഥിരം അല്ലല്ലോ അപ്പോൾ സൗന്ദര്യത്തിന് നിദാനമാകുന്ന കാരണമാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണെന്നാണ് അതിന് ബാഹ്യവും ആഭ്യന്തരവുമായ പുറമേയും അകമേയുമുള്ള വൈകാരിക തലങ്ങൾ നമുക്ക് എന്താണ് അനുഭവവേദ്യമാകേണ്ടതുണ്ട് ശാസ്ത്രീയ രീതിയാ തെളിയിക്കാത്തപ്പെടാത്തതും എന്നാൽ ഒരു വസ്തുവിൻ്റെ പിന്നെ ഗുണങ്ങളിൽ മാത്രം അധിഷ്ഠിതവുമായ ഒന്നാണ് ആത്മപ്രതീതവാദത്തിന് അടിസ്ഥാനമായിരിക്കുന്നത് ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ നീളവും അളവും ഒക്കെ പറയുമ്പോഴേക്കും അതിന് ആ അത്രത്തോളം നീളവും ആ ഭാരവും അതിൻ്റെ അത്രത്തോളം ഒരു രൂപഘടനയുള്ള അത് ആ രൂപഘടനയാണ് സൗന്ദര്യത്തിന് നിദാനം എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷേ ആ രൂപഘടനയല്ല ആ രൂപത്തിലുള്ള ഒരു വസ്തു അപ്പം ഒരു പിന്നെ എന്താണ് ഒരു വസ്തു അതിൻ്റെ ആ ദീർഘചതുരത്തെ ആകൃതി കൊണ്ട് മാത്രമല്ല അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഗുണങ്ങൾ അതിൻ്റെ സൗന്ദര്യത്തിന് നിദാനമാകുന്നു നമ്മൾ പറയേണ്ടി വരും അപ്പം സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ അവർ തങ്ങളുടെ വാദം പ്രയോഗിക്കുന്നുള്ളൂ ഈ നില യുക്തി ദൃഷ്ടിയാ സുസ്ഥിരമല്ല യുക്തിയുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ നിര സുസ്ഥിരമല്ല നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ഇത്ര അടിവീതി ഉണ്ട് ഇത്ര നീളമുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആകൃതി മാത്രമാണ് അവിടെ വരുന്നത് ഈ ആകൃതിക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ ഗുണം കൂടി ചേരുമ്പോഴാണ് സൗന്ദര്യം ഉദിക്കുന്നത് അപ്പോൾ ഈ ഗുണം എന്നുള്ളത് ആത്മപ്രതീതവാദത്തിന് പുറത്താണുള്ളത് അപ്പോൾ അത് യുക്തിക്ക് നിരക്കുന്നതല്ല അതായത് നാലാമത്തെ പോയിൻ്റ് ഇതാണ് ഒരു വസ്തുവിൻ്റെ ഗുണം കൂടി കണക്കിലെടുത്തുകൊണ്ട് ബാഹ്യവും ആഭ്യന്തരവുമായ സൗന്ദര്യം ഘടകങ്ങൾ ബാഹ്യവും ആഭ്യ ആഭ്യന്തരവുമായ ഘടകങ്ങൾ സൗന്ദര്യത്തിന് കാരണമാകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ വസ്തുവിൻ്റെ ഘടന മാത്രമല്ല ഗുണവും സൗന്ദര്യത്തിന് കാരണമാകുന്നു ഈ ഗുണത്തെ പരിഗണിക്കുന്നതായി കാണുന്നില്ല ആത്മപ്രതീതവാദത്തിൽ അതുകൊണ്ട് ഈ വാദം യുക്തിക്ക് നിരക്കുന്നതല്ല അടുത്തത് ആത്മപ്രീതവാദത്തിൽ സുന്ദരമായ രണ്ട് വസ്തുക്കളെ താരതമ്യം ചെയ്യുന്നതിനുള്ള ഒരു മാനദണ്ഡം ആ വസ്തുക്കളിൽ സ്ഥിതി ചെയ്യുന്ന ഗുണം ഒന്നും അല്ലെന്നും പ്രത്യുത അഭിനന്ദന്മാരുടെ എണ്ണവും അടി അഭിനന്ദനത്തിൻ്റെ ശക്തിയും മാത്രമാണെന്നും നാം കണ്ടു കഴിഞ്ഞു അപ്പം ആത്മപ്രതീത ഭാഗത്തിൻ്റെ ഏറ്റവും വലിയ ഫെയിലുവർ ഇവിടെയാണുള്ളത് അതായത് വസ്തുവിൻ്റെ ഗുണത്തിലല്ല തിൻ്റെ മാനദണ്ഡം ഏത് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം എത്ര പേര് ഇത് നല്ലതാണെന്ന് പറയുന്നു ഇപ്പോൾ ഒരു ഇവിടെയാണ് നമ്മൾ ലോബികൾ ആസ്വാദനത്തിൽ ഇന്നൊരുതരം ലോബികൾ വർദ്ധിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതായത് ഒരു പിന്നെ കുറേ ആരാധകരുള്ള ഒരു എഴുത്തുകാരൻ ഏറ്റവും ചീഞ്ഞതായ ഒരു സാഹിത്യകൃതി കൃതി എഴുതിയാലും അല്ലെങ്കിൽ ചീഞ്ഞതായ ഒരു കലാസൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ എല്ലാവരും കൂടെ ചെയ്തിട്ട് അത് ഒന്നാം ആയിരിക്കുന്നു എന്ന് പറയും പണ്ടില്ല രാജാവ് തുണി ഉടുക്കാതെ പോയപ്പോഴേക്കും എല്ലാവരും ഒരു കൊച്ചു കുഞ്ഞൊഴികെ ബാക്കി എല്ലാവരും രാജാവിനെ സപ്പോർട്ട് ചെയ്ത പോലെയാണ് എത്ര അധികം പേര് സപ്പോർട്ട് ചെയ്യുന്നുവോ അത് അത്രയും ഉത്തമമായി വരുന്നു എന്നുള്ളതാണ് ആത്മപ്രതീതവാദത്തിന് അടിസ്ഥാനം അല്ലാതെ അതിൻ്റെ ഗുണം എത്രയുണ്ട് എന്നുള്ളത് ആ വസ്തു എത്രമാത്രം ഉത്തമമാണ് എന്നുള്ളത് ആത്മപ്രതീതവാദത്തിൽ പ്രസക്തമല്ല ഇതൊരു വലിയ പ്രശ്നമാണ് ആത്മപ്രീതവാദത്തിൽ സുന്ദരമായ രണ്ട് വസ്തുക്കളെ താരതമ്യം ചെയ്യുന്നതിന് മാനദണ്ഡം ആ വസ്തുക്കളിൽ സ്ഥിതി ചെയ്യുന്ന ഗുണമൊന്നും അല്ലാതെ എത്ര പേരത് അഭിനന്ദിച്ച അഭിനന്ദത്തിന്റെ ശക്തിയും കണക്കും നോക്കിയിട്ടാണെന്നും ആണ് പറയപ്പെടുന്നത് കാളിദാസന്റെ ശകുന്തളയേക്കാൾ ശാന്ത ശാന്തറാമിന്റെ ശകുന്തളയെ ആണ് ഇന്ന് അധികം പേർ അഭിനന്ദിക്കുന്നതെന്നും അവരുടെ അഭിനന്ദനം ശക്തിമത്തതാണെന്നും പ്രചരിപ്പിക്കുക അപ്പോൾ ശാന്തറാമിന്റെ ശകുന്തള ശകുന്തളയ്ക്ക് കാളിദാസന്തിനേക്കാൾ മെച്ചം കൽപ്പിക്കേണ്ടി വരും പക്ഷേ വാസ്തവത്തിൽ ആരും അങ്ങനെ ചെയ്യുന്നില്ല തലയെണ്ണെ കാവ്യഗുണം നിശ്ചയിക്കുന്ന സമ്പ്രദായം ആത്മപ്രതീത പോലും സ്വീകരിക്കാൻ മടിയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരനട്ടേഷനാണ് ഇത് വരയ്ക്കണം ഏതാണ് തലയെണ്ണെ കാവ്യ ഗുണം നിശ്ചയിക്കുന്ന കാര്യത്തിൽ ആത്മപ്രതീത ബാധക്കാർക്ക് പോലും ഒരു പിന്നെ സ്വീകരിക്കാവുന്ന ഒരു ഒന്ന ഒരു സംഗതിയല്ല അത് അതിങ്ങനെയാണ് വരുന്നത് ആത്മപ്രതീതവാദമെന്ന് പറയുന്നത് ഗുണത്തെ അടിസ്ഥാനമാക്കിയല്ല ഘടനയെ അടിസ്ഥാനമാക്കിയാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള അഭിപ്രായം സ്വീകാര്യമല്ല ഏതുപോലെയെന്ന് ചോദിച്ചാൽ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ വസ്തു ചെയ്യുന്ന വസ്തുവിനാണ് സൗന്ദര്യമുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം എത്ര മാത്രമാണെന്ന് ആരാണ് നിശ്ചയിക്കുക ഗുണത്തിന് നി സ്ഥാനമില്ലെങ്കിൽ സൗന്ദര്യത്തിന് ആ സൗന്ദര്യ ആസ്വാദനം അവിടെ നടക്കുന്നില്ല അത് ഏതുപോലെ വെച്ചാൽ ശാന്താറാമിൻ്റെ ശകുന്തളയും കാളിദാസിൻ്റെ ശകുന്തളയും തമ്മിലുള്ള വ്യത്യാസമാണ് ശകുന്തള കാളിദാസൻ്റെ ശകുന്തള ലോകോത്തരമാണ് അത് കുറെ പേരിങ്ങനെ ഒരുമിച്ച് ചേർന്ന് ആരാധകരെ നിർമ്മിച്ചെടുത്തുകൊണ്ട് ആരാധക നിർമ്മിതിയുടെ സൃഷ്ടിയല്ല കാളിദാസന്റെ ശകുന്തള പ്രത്യുത എല്ലാവരും ആസ്വദിച്ച് അതിൻ്റെ മനോഹാരിതയും സൗന്ദര്യവും അതിൻ്റെ ഗുണവും എല്ലാം കൊണ്ടാണ് കാളിദാസന്റെ ശകുന്തള ചരിത്രത്തിൽ മികവിറ്റതായി നിൽക്കുന്നത് ആ ശകുന്തളത്തിൻ്റെ ഭാഗത്തേക്ക് ആ സ്ഥാനത്തേക്ക് ശാന്തറാമിൻ്റെ ശകുന്തളയെ ഒരിക്കലും കൽപ്പിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ആണ് പറയുന്നത് തലയെണ്ണി കാവ്യ ഗുണം തല എണ്ണുക എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന കൃതി ഉത്തമ കൃതി എന്ന് എന്ന വാദം അംഗീകരിക്കാൻ ആത്മപ്രേരിതവാദികൾക്ക് പോലും കഴിയുകയില്ല എന്നതാണ് ഇതിനകത്ത് പറയുന്നത് ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ